ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഹോംലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെടികൾ വളർത്തുന്ന ഒട്ടുമിക്ക പേർക്കും പരിചിതമായ ഒരു ചെടിയാണ് ചൈനീസ് ബാമ്പു അല്ലെങ്കിൽ ലക്കി ബാമ്പു എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി ഇൻഡോർ മിക്കവർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ ഇത് വളർത്തുന്നുണ്ട് ചൈനീസ് വിശ്വാസ പ്രകാരം സമ്പത്തും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചെടിയായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് വിശ്വാസം ഏതുമായിക്കൊള്ളട്ടെ ഏത് ചെടിക്കും ഒരു പോസിറ്റീവ് എനർജി തരാൻ നമുക്ക് കഴിയും അതുപോലെ സയന്റിഫിക്കലി ഗ്രേറ്റ് ഒരു എയർ പ്യൂരിഫയർ പ്ലാന്റ് ആയിട്ട് നമ്മുടെ വായുവിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് ആയിട്ട് ഇത് തെളിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് കേട്ടോ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെച്ച് വളർത്താം അല്ലെങ്കിൽ മണ്ണിലും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വളർച്ച ഉണ്ടാവുകയുള്ളൂ ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത നമ്മുടെ ചൈനീസ് ബാമ്പു അല്ലെങ്കിൽ ലക്കി ബാമ്പു നിന്ന് കട്ട് ചെയ്തെടുത്ത തണ്ടുകൾ ഞാൻ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ലക്കി ബാമ്പുവിൻ്റെ സെറ്റും ഉണ്ട് ഇതിന്റെ എണ്ണത്തിലും ഒക്കെ ഓരോ വിശ്വാസം പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കെയറിംഗ് രീതികൾ ചോദിച്ചാൽ നമ്മൾ വെള്ളത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഇതിന്റെ വെള്ളം മാറ്റണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കൊതുകൾ ഒക്കെ മുട്ടയിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതില് നമ്മള് വെള്ളത്തിൽ ഈ പെബിൾസ് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളം എപ്പോഴും ആ പെബിൾസിന്റെ ലെവലിന് താഴെ നിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ നമ്മൾ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ അവനോട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വാക്സോ മറ്റോ ഒന്ന് കോട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ സൈഡ് ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും സൈഡിൽ നിന്ന് ഒരുപാട് ഗ്രോത്തുകൾ ഉണ്ടാവുന്നതാണ് ചെടി കാണാനൊരു ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മൾ മണ്ണിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ചകിരിച്ചോറിൽ നന്നായിട്ട് വളരുന്ന ചെടിയാണ് കേട്ടോ ചകിരി ചോറ് ഒന്ന് പിടിച്ചു നിർത്തുന്നതുകൊണ്ട് തന്നെ ചകിരിച്ചോറിൽ നന്നായിട്ട് വളരുന്ന ചെടിയാണ് ഇൻഡോർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലോ ചകിരി വെക്കാം പുറത്താണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഡയറക്റ്റ് വെക്കാതെ പോട്ടിൽ വെക്കാം എന്നുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റൈൻ ചെയ്ത് അതിൻ്റെ ഗ്രോത്തിനെ ഒന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ കോല് പോലെ മുകളിലേക്ക് വളരുന്ന ചെടി ഏതായാലും ഭംഗി കാണില്ല അതുപോലെ തന്നെ മണ്ണിൽ വെക്കുന്ന ചെടിയിൽ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ സൈഡ് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ചെടി കണ്ടില്ലേ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ചെടിയാണ് അപ്പോൾ ചെടിയിൽ വെള്ളം കൊടുക്കുന്ന അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ കാണിച്ചത് കേട്ടോ ഈ ഒരു ചെടി കണ്ടില്ലേ ഇതിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കുക െ വെള്ളം തീർന്നിരിക്കുവായിരുന്നു കേട്ടോ ശ്രദ്ധിക്കാതെ പോയതാണ് അപ്പോൾ വെള്ളം കുറഞ്ഞപ്പോൾ ഇതിന്റെ ആ തണ്ടുകളൊക്കെ ഒന്ന് നോക്കൂ ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിക്കുകയാണ് ഈ ഒരു പെബിൾസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അതിന്റെ ഒരു വാട്ടർ ലെവൽ ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെ വെള്ളം കുറയുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ വാടിയിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞൊന്നും പോയില്ല പക്ഷേ അതിൻ്റെ തണ്ടുകളൊക്കെ ചുക്കി ചുളുങ്ങിയിരിക്കും കേട്ടോ അപ്പോഴെപ്പോഴും ആ ഒരു വാട്ടർ ലെവൽ തണ്ടിന് മുകളിലേക്ക് എപ്പോഴും വെള്ളം വരാനും പാടില്ല ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ വെള്ളത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും ഒരുപാട് വളരുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് വേരുകളൊന്നും വരുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്ക് നല്ലൊരു വളമാണ് നമ്മുടെ പശുവും പാല് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നേർപ്പിച്ചിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു കുറച്ച് മതി കേട്ടോ ഒരു സ്പൂണോ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ച് പൗഡർ പോലെ ആക്കിയിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ നന്നായിട്ട് ചെടി വളർന്നു വരും നല്ലൊരു ഫ്രഷ് എയർ തരുന്ന ഒരു ചെടിയാണ് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ബബിൾസ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വളർത്താം എന്നുണ്ടെങ്കിൽ അതുപോലെ ഇത് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നമ്മൾ വളർത്തുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ വളർത്തുന്നതാണ് നല്ലത് അങ്ങനെ വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഷേപ്പിൽ ഈ പ്ലാന്റ് വാങ്ങിക്കാനാണെങ്കിലും നമുക്കിത് ഒരുപാട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ വിശ്വാസപ്രകാരം നോക്കുകയാണെങ്കിൽ ചുവപ്പ നാടക്കുമൊക്കെ ഓരോരോ വിശ്വാസങ്ങളുണ്ട് അപ്പോൾ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ ഏതായാലും നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ല പച്ചപ്പുള്ള ഒരു ചെടിയാണ് സൺലൈറ്റിന്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ല വളർച്ചയ്ക്കും അതുപോലെ പച്ചപ്പിനും ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെ വേണം ഇത് വെക്കാനായിട്ട് തിരഞ്ഞെടുക്കാനേ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇലകളൊക്കെ കരിഞ്ഞു പോവുകയും അതുപോലെ അധികമായിട്ട് മഞ്ഞളിച്ച് പോവുകയൊക്കെ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും നമ്മളിപ്പോൾ അത് അകത്ത് വിൻഡോ സൈഡിൽ ഒന്നും അല്ല വെച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് സിറ്റ് ഔട്ടിലോ മറ്റോ വെച്ചിട്ട് ഒരു ബ്രൈറ്റ് ലൈറ്റ് കൊള്ളിക്കാവുന്നതാണ് ചെടിയുടെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ മുറിക്കുള്ളിലൊക്കെ വായുവിനെ പെട്ടെന്ന് ശുദ്ധീകരിക്കാനൊക്കെ കഴിയുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബായ്